ഹിസ്ബുല്ല ഇസ്രായേൽ സംഘർഷം കനത്തതോടെ പശ്ചിമേഷ്യ പൂർണ്ണ യുദ്ധത്തിലേക്കെന്ന ഭീതിയിൽ ലോകം. 6 യുദ്ധക്കപ്പലുകൾ ഒരാഴ്ചയായി പശ്ചിമേഷ്യയിലുണ്ടെന്ന് ചൈന സ്ഥിരീകരിച്ചു. 6 യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച സംയുക്ത പ്രസ്താവന ഇറക്കി. എം സി എ നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും ദുബായിൽ നിന്ന്. എം സി എ, യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള തോന്നൽ ഈ ഘട്ടത്തിലുണ്ടോ? കൂടുതൽ ആളുകൾ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ കൂടി യുദ്ധത്തിൽ പങ്കാളികളാകും എന്നുള്ള തോന്നലിന് ഇപ്പോൾ ആക്കം കൂട്ടുന്ന ഘടകങ്ങൾ എന്താണ്? സൈഫുദ്ദീൻ, വളരെ കരുതലോട് കൂടിയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഈ യുദ്ധം പിന്നെ ഗസയിൽ മാത്രം പരിമിതപ്പെടണം എന്നൊരു തുടക്കത്തിലേ ഉള്ള നിലപാട് തന്നെ ആയിരിക്കും തങ്ങളുടേതെന്ന് പെന്റഗൺ ഇന്ന് വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ സിറിയയിലും ഇറാഖിലും മറ്റ് ചില ഇടങ്ങളിലും തങ്ങളുടെ സൈനികർക്കെതിരെ ചില ആക്രമണങ്ങൾ നടന്നിരുന്നു. അതിന് ആത്മരക്ഷാർത്ഥമുള്ള ഒരു പ്രതികരണം മാത്രമാണ് തൽക്കാലം തങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിനപ്പുറത്തൊരു വ്യാപ്തിയിലേക്ക് യുദ്ധം പോകരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു സംയമനപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിച്ചത് എന്നാണ് പെന്റഗൺ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഗസയിൽ ഈ യുദ്ധം ജയിക്കേണ്ടതുണ്ട്. യുദ്ധം ജയിക്കുക എന്നതിനർത്ഥം ഹമാസിനെ പൂർണ്ണമായിട്ട് തുരത്തണമെന്ന ഇസ്രായേലിന്റെ താല്പര്യമാണ്. അതിനോട് പൂർണ്ണമായിട്ടും അമേരിക്കയും ചേർന്ന് നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ കരയുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു കമാൻഡർ, ഒരു ജനറലും അതോടൊപ്പം തന്നെ ചില ഓഫീസർമാരെയും ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ പങ്കാളിത്തം കൂടി ഈ ഒരു യുദ്ധതന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഉണ്ടാകും എന്നുകൂടി ഔദ്യോഗികമായി തന്നെ പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ യുദ്ധം അതിന്റെ ഒരു വ്യാപ്തിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ലെബനാനിലെ ഹിസ്ബുല്ലയുടെ അടുത്ത നീക്കങ്ങൾ വളരെ നിർണായകമായിരിക്കും. കാരണം ഈ പിന്നീട് ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ 11 തങ്ങളുടെ പോരാളികൾ കൊല്ലപ്പെട്ടതായിട്ട് ഹിസ്ബുല്ല അറിയിച്ചിട്ടുണ്ട്. അത് ശക്തമായി തന്നെ തങ്ങൾ തിരിച്ചടിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഹസൻ നസറുള്ളയെ പോലുള്ള ഹിസ്ബുല്ല നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം ഇറാൻ വളരെ കരുതലോടുകൂടി തന്നെയാണ് പ്രതികരണം. കാരണം ഗസ ഈ ആക്രമണം തുടരുകയാണെങ്കിൽ യുദ്ധത്തിന് വ്യാപ്തി വരാനുള്ള വലിയ സാധ്യതയുണ്ട്. പക്ഷേ തങ്ങൾ പിന്നെ ആ അർത്ഥത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രായോഗികമായിട്ടുള്ള നീക്കങ്ങളോ പ്രസ്താവനകളോ ഇറാനിയൻ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ പെട്ടെന്ന് അമർച്ച ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതല്ലാത്ത സാഹചര്യത്തിൽ മേഖലയിലേക്ക് ഒന്നിച്ച് വ്യാപിക്കുന്ന ഒരു യുദ്ധമായിട്ട് ഇത് മാറും എന്നൊരു മുന്നറിയിപ്പ് കടന്നു കയറി റെയ്ഡ് നടത്തിയതായി ഇസ്രായേൽ ആദ്യം അവകാശവാദം നടത്തുന്നു. എന്നാൽ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ, ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം പിന്നാലെ ഹമാസ് നടത്തുകയും അത് ഇസ്രായേൽ പിന്നീട് ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ, അതായത് ഒരു കരയാക്രമണത്തിൻ്റെ സാമ്പിൾ പുറത്തെടുത്തപ്പോൾ തന്നെ പൊള്ളുന്നൊരവസ്ഥ ഇസ്രായേലിന് ഉണ്ടായതുകൊണ്ട് കരയുദ്ധത്തിന് പൂർണ്ണാർത്ഥത്തിൽ ഇറങ്ങുന്നത് ഇനിയും വൈകും എന്നുള്ള ഒരു തോന്നലിന് പ്രസക്തി ഉണ്ടോ ഈ ദൃശ്യം കാണുമ്പോൾ? പ്രതിരോധ മന്ത്രാലയം ഇസ്രായേലിന്റെ തന്നെ ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗസയിലേക്ക് തങ്ങൾ കടന്നു കയറാൻ ഒരു നീക്കം നടത്തിയിരുന്നു, പക്ഷേ അത് വിഫലമായി എന്ന അർത്ഥത്തിൽ തന്നെയാണ്. പരോക്ഷമായിട്ടാണെങ്കിലും ഇസ്രായേൽ സേന അത് ശരിവെക്കുന്നുണ്ട്. കാരണം തങ്ങൾക്ക് ഒരു സൈനികനെ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി തന്നെ അവർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ചിലർക്ക് പരിക്കേറ്റതായിട്ടും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കടന്നാക്രമണം അത്ര എളുപ്പമാകില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇന്ന് പ്രതിരോധ മന്ത്രാലയവും സൈനിക നേതൃത്വവും ഒക്കെ നൽകുന്നത്. കാരണം വളരെ സങ്കീർണമായിട്ടുള്ള ഘടനകളും പ്രത്യേകിച്ച് ടണലുകൾ നിർമ്മിച്ചുകൊണ്ട് അതിശക്തമായിട്ട് തങ്ങൾക്കെതിരെ നീങ്ങാൻ പിന്നെ ഹമാസ് എല്ലാവിധ നീക്കങ്ങളോടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഭേദിച്ചുകൊണ്ട് ഏതർത്ഥത്തിൽ മുന്നോട്ട് നീങ്ങണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കരയുദ്ധം അനിവാര്യമാണ്. അതിന് അതുകൊണ്ട് തന്നെ കരയുദ്ധം നീട്ടി അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് രാഷ്ട്രീയ നേതൃത്വത്തെ തങ്ങൾ അറിയിച്ചതായി സൈനിക കേന്ദ്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള ഒരു ആൾനാശം ഉണ്ടാകാനുള്ള സാധ്യത ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ബന്ദികൾ വിട്ടുകിട്ടാത്തത് മൂലം രൂപപ്പെട്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി ഉണ്ട്. അതിനിടയിൽ ഈ കൂടുതൽ സൈനികർക്ക് ആൾനാശം സംഭവിക്കുന്ന ഒരു സാധ്യത വരികയാണെങ്കിൽ അത് നെതന്യാഹു ഭരണകൂടത്തിനും നിലവിലുള്ള ഇസ്രായേലിനും വലിയ പ്രതിസന്ധി രൂപപ്പെടുത്തും. അതുകൊണ്ട് കരുതലോട് കൂടിയുള്ള നീക്കങ്ങൾ മാത്രമാണ് സൈന്യം നടത്തുന്നത്. ഏതായാലും അമേരിക്കൻ സൈനിക നേതൃത്വം കൂടി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കൂടിയാലോചനയോടെ പുറത്തു മാത്രമായിരിക്കും തുടർ നടപടികൾ അവർ സ്വീകരിക്കുക. സൈഫുദ്ദീൻ.